ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല ചൂടുകാലമാണ്. ഈ ചൂടുകാലത്ത് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ നല്ലതാണ് സംഭാരം. അപ്പോൾ വളരെ രുചികരമായിട്ട് നല്ലൊരു സംഭാരം എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ ഈ സംഭാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള തൈര് വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇച്ചിരി പുളിയും വേണം. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, എന്നാൽ തീരെ പുളി കുറഞ്ഞിട്ടുള്ള തൈരിൽ നമുക്ക് സംഭാരം തയ്യാറാക്കിയെടുത്താൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിനാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. ആ തൈര് നമുക്ക് ഈ കലത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കലം എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് വേറെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. തൈര് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടിനി ഇത് നമുക്കൊന്ന് കടഞ്ഞെടുക്കാം. ഒന്നുകിൽ തൈരിൻ്റെ കടയിൽ വെച്ചിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് കടഞ്ഞെടുത്തേക്കണം. നമ്മൾ മിക്സിയൊന്നും ഇതിന് വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ. അതായത് മിക്സിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സംഭാരവും നമ്മൾ സാധാരണ കൈകൊണ്ട് തന്നെ ഇടിച്ചും ചതച്ചും ഒക്കെ തയ്യാറാക്കിയെടുക്കുന്ന സംഭാരത്തിനും രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമാണ്. ഞാനിപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടിനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 8 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ തൈരിൻ്റെ ആ ഒരു കട്ടിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ സംഭാരത്തിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല, അതുപോലെ തന്നെ തീരെ കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ആ ഒരു ഇടത്തരത്തിലായിരിക്കണം നമ്മുടെ സംഭാരം റെഡിയായി കിട്ടാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ സംഭാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു കൂട്ടും കൂടിയാണ്. അപ്പോൾ അതും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ഈ സംഭാരക്കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇടികല്ലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 10 ചെറിയുള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് കേട്ടോ. ചെറിയുള്ളി നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിത് ഒരുപാട് ചതച്ചിങ്ങനെ സ്മൂത്ത് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. എന്നാൽ ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമ്മുടെ സംഭാരത്തിൻ്റെ അടുത്ത് മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഇതുപോലെ കുറച്ച് കാന്താരിമുളക്. കാന്താരിമുളക് എപ്പോഴും നമ്മുടെ വീട്ടിൽ കിട്ടുന്നതല്ല, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളകായാലും മതിയാവും. അപ്പോൾ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം കാന്താരിമുളക് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഈയൊരളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇതുപോലൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂണിനളവിൽ മാത്രം കുറച്ച് കുരുമുളകും കൂടി കേട്ടോ. മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ മുഴുവൻ കുരുമുളക് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പൊടി ചേർക്കാനേ നിൽക്കരുത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ കുരുമുളക് ഒരല്പം നമ്മുടെ ഈ സംഭാരത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഈ സംഭാരം ഒന്ന് തയ്യാറാക്കി നിൽക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ സംഭാരം തയ്യാറാക്കുമ്പോൾ കുരുമുളക് ചേർക്കാറില്ല, പക്ഷേ ഇതുപോലെ ഒരല്പം കുരുമുളക് ചേർത്ത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഇനി വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടിയാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. എന്നാൽ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്മൂത്തായിട്ട് ചതയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തു കഴിഞ്ഞാൽ ഇതും കൂടി നമ്മുടെ ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമ്മുടെ ഈ കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തൈരിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തൈരിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കാം. നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് വളരെ ശരീരത്തിന് നല്ല ഒന്നാണ് ഈ സംഭാരം എന്ന് പറയുന്നത്. നല്ല തണുപ്പാണ്. ഈ തണുപ്പോടുകൂടി തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ സംഭാരം ഉണ്ടാക്കാനായിട്ട്. അതായത് ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല, ഒരുപാട് കട്ടിയും വേണ്ട. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും സംഭാരമെല്ലാം തയ്യാറാക്കി നോക്കുമല്ലോ. സംഭാരം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം.
ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് എ ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.